പ്രിയേക, ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹം നിറഞ്ഞ പ്രിയ ദൈവമക്കളെ, തിരുപ്പിറവിയും തിരിച്ചറിവുകളും എന്ന ക്രിസ്തുമസ് ധ്യാന ചിന്തകളുടെ 23-ാമത്തെ ദിവസത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പൊട്ടിപ്പോയ ചായപാത്രങ്ങൾ ഒട്ടിച്ചു ചേർക്കുന്ന മനോഹരമായ ഒരു ജപ്പാൻ കലയുണ്ട്, കിൻസുഗി എന്ന പേര്. സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും മറ്റും പൊടികൾ ചില പ്രത്യേകതരം പശകളിൽ ചേർത്തെടുത്ത് പൊട്ടിപ്പോയ പാത്രങ്ങളെ വീണ്ടും ഒട്ടിച്ചു ചേർക്കുന്ന ഒരു ജപ്പാൻ കലയാണ് കിൻസുഗി. പരിചയ സമ്പന്നരായ ഗുരുശ്രേഷ്ഠരുടെ കീഴിൽ അനേക വർഷത്തെ പരിശ്രമങ്ങൾ കൊണ്ടാണ് ഈ കിൻസുഗിയുടെ പാഠങ്ങളൊക്കെ പഠിക്കുന്നത്. കിൻസുഗി പറയുന്ന, നമുക്ക് നൽകുന്ന ഒരു സന്ദേശം ഇത്രയാണ്: പൊട്ടിപ്പോയ പാടുകൾ മറച്ചു വയ്ക്കാനല്ല, മറിച്ച് അവയെ കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ സാധിക്കുമെന്ന ശ്രേഷ്ഠമായ സന്ദേശം. ജീവിതത്തിൽ ആർക്കാണ് തെറ്റുപറ്റാത്തത്? ആർക്കാണ് അബദ്ധങ്ങൾ പിണയാത്തതായിട്ടുള്ളത്? അവയൊക്കെ മറച്ചു വയ്ക്കാൻ പോയാൽ അത് കള്ളത്തരം. അവയെ മറച്ചു വയ്ക്കാതെ പൊട്ടിയ പാടുകളെ, പറ്റിയ പാളിച്ചകളെ, സംഭവിച്ച അബദ്ധങ്ങളെ അതുപോലെ തന്നെ നിർത്തി മറച്ചു വെച്ചല്ല, കൂടുതൽ മനോഹരമാക്കി തീർക്കാൻ മനസ്സ് വെച്ച നമ്മുടെ ജീവിതത്തിലും സാധിക്കും. സത്യമല്ലേ? മഷി വീണ് പുരണ്ട് കറപുരണ്ടതായ തൻ്റെ കർച്ചീഫ് മനോഹരമായൊരു ചിത്രമാക്കി മാറ്റിയ ചിത്രകാരനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പോറൽ വീണതായ മുദ്രമോതിരത്തിൽ മനോഹരമായൊരു പുഷ്പം കോറിയിട്ട രാജാവിൻ്റെ കഥയും നമ്മൾ കേട്ടിട്ടുണ്ട്. ക്രിസ്തു കുരിശിനെ രക്ഷയുടെ ആയുധമാക്കി തീർത്തു, ശത്രുതയെ സ്നേഹത്തിൻ്റെ പര്യായമാക്കി തീർത്തു, സഹനത്തെ രക്ഷാകരമാക്കി മാറ്റുകയാണ് ഉണ്ടായത്. നമ്മുടെയും നമ്മുടെ സ്നേഹിതരുടെയും ജീവിതത്തിലെ കുറവുകളെയും കുറ്റങ്ങളെയും മറ്റുള്ളവരുടെ മുൻപിൽ അനാവരണം ചെയ്തിട്ട് ആരെയും അപമാനിക്കാനല്ല, മറിച്ച് ചില സ്നേഹത്തിൻ്റെ, ചില ചിന്തകളുടെ, ചില നന്മകളുടെ നറുപശകൾ ചേർത്തിട്ട് നമുക്കതിനെ കുറേ കൂടി മനോഹരമാക്കി തീർക്കാൻ പറ്റും. ക്രിസ്തു കുരിശിനെ ശാപത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് രക്ഷയുടെ ചിഹ്നമാക്കി തീർത്തതുപോലെ, പുൽക്കൂടിനെ പൂമത്തയാക്കി തീർത്തതുപോലെ, ആർക്കും വേണ്ടാത്ത നസ്രയത്തിനെ രക്ഷയുടെ കേന്ദ്രമാക്കി തീർത്തതുപോലെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ വീടിനെ, എൻ്റെ നാടിനെ, എൻ്റെ കൂടെയുള്ള എല്ലാവരെയും കുറേ കൂടെ മനോഹരമാക്കി തീർക്കാൻ ഈ ക്രിസ്തുമസ് നമ്മെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിതം മനോഹരമാക്കി തീർക്കുവാൻ ഈ ക്രിസ്തുമസ് നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ശുഭോച്ച.